എത്രയെത്ര മനുഷ്യ ആത്മാക്കളെയാണ് നമസ്കാരത്തിലൂടെ സംസ്കരിച്ചെടുത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും സ്മരിക്കുകയും ചെയ്തതിന് ശേഷം ഫസല്ല അവർ നമസ്കാരം നിലനിർത്തി. പരിശുദ്ധ ഖുർആൻ നമസ്കരിക്കുന്നങ്ങനെ അല്ലാഹയെ കുറിച്ച് ആദ്യം ഓർക്കണം. അല്ലാഹ് ഉണ്ട്, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു, അവന്റെ വലിപ്പം അവന്റെ ദൃഷ്ടാന്തം ഇത് മനസ്സിലാക്കിയ സഹോദരൻ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തി ഇതിലൂടെ, നമസ്കാരത്തിലൂടെ. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇത്രത്തോളം മനസ്സിലാക്കിയിട്ട് പഠിക്കാതെ ദുനിയാവിന്റെ പിറകെ പോകുന്നല്ലോ ജനങ്ങൾ. ദുനിയാവിന്റെ ആഡംബരങ്ങൾ കണ്ടുകൊണ്ട് അതിനെ തെരഞ്ഞെടുത്തു പോകുന്നു സൃഷ്ടികളിൽ ചിലർ. വൽ ആഖിറത്തു ഖൈറോ അബ്ഖാ, പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ദുനിയാവല്ല ആഖിറമാണ് സ്ഥിരമായത്. ദുനിയാവ് സ്ഥിരമല്ല എന്നതിന്റെ തെളിവാണ് മനുഷ്യൻ മരിച്ചു പോകുന്നു. അവന് സുഖങ്ങൾ ലഭിക്കുന്നതിന് മുമ്പേ, അവൻ്റെ സൗകര്യങ്ങളെല്ലാം, അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ സിദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മരണപ്പെട്ടു പോകുന്നു. കുറെ ആളുകൾ സുഖലോലുപരായി കഴിയുമ്പോൾ എത്രയോ ആളുകൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കഴിയുന്നു. അപ്പോൾ അവർക്ക് പരിപൂർണമായ ഒരു ആശ്വാസം ഈ ദുനിയാവിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് പരിപൂർണമായ നിലയിൽ ആശ്വാസവും സമാധാനവും നൽകാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന നാട് അതാണ് ആഖിറം. വൽ ആഖിറതു ഖൈറും വ അബ്ഖ, അതാണ് സ്ഥിരമായത്, അതാണ് നിലനിൽക്കുന്നത്. ആ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഈ ആഖിറത്തെ തിരഞ്ഞെടുക്കുന്നത് ആര്? നമസ്കാരമുള്ള വിശ്വാസികൾ. വീണ്ടും അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നമസ്കാരത്തിലൂടെയും ആത്മചൈതന്യത്തിലൂടെയും തന്റെ ശരീരത്തെ ആത്മാവിനെ സുദൃഢമാക്കിയവൻ, സകലമാന മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. വഖദ് ഖാബ മൻ ദസ്സാഹാ, ആ ആത്മാവിനെ നശിപ്പിച്ചവൻ തൊലഞ്ഞുപോയി, അവൻ അപകടത്തിലായി, അവൻ തീരാ നഷ്ടക്കാരനായി. ഖുർആൻ. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളുടെ വിശേഷണത്തിലൂടെ നമസ്കാരം നിലനിർത്തുന്നവരെ കുറിച്ചും അതിലൂടെ അവർക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞത് മാത്രം ഞാൻ വ്യക്തമാക്കുകയാണ്. കൂടുതൽ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, കൂടുതൽ അതുമായി ബന്ധപ്പെട്ടു പോകാൻ. ഇത് വിശ്വാസികളുടെ നമസ്കാരമാണ്. കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുനാഫിഖീങ്ങളുടെ നമസ്കാരത്തെ പരിചയപ്പെടുത്തുകയാണ്. അവർ നമസ്കരിക്കുന്നുണ്ട്, എത്രയോ പേര് നമസ്കരിക്കാൻ വരും നമ്മുടെ പള്ളിയിൽ. നമ്മൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാൻ ഈ ഗണത്തിൽപ്പെട്ടവനാണോ, വിശ്വാസികളായ മുഅ്മിനീങ്ങളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ, അതല്ല മുനാഫിഖീങ്ങളായവരുടെ നമസ്കാരത്തിൽപ്പെട്ടവരാണോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളായവരുടെ നമസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കൃത്യമായി ഇമാമും ജമാഅത്തോടും കൂടി പള്ളിയിലോ നമസ്കരിക്കുക, അതാണ് അല്ലാഹുവിടെ ഉപയോഗിക്കുന്ന വാക്ക്. അതല്ലാതെ നമസ്കാരം വീട്ടിൽ നമസ്കരിക്കുകയും നബിതങ്ങളെ പറഞ്ഞത് സ്വീകരിക്കാതെ പള്ളിയെ തഴഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിനു വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന സ്ഥലത്ത് തന്റെ ഇഷ്ടമുള്ള സമയത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നവൻ, അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ, താരീഖുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? അവർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നത്, ഒരു ജമാഅത്തിന് വേണ്ടിയിട്ട് അവരുടെ ശരീരം തളർന്നു പോയിട്ട് പോലും ജമാഅത്ത് നമസ്കാരം മുടക്കാതെ പള്ളിയിൽ വരുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി, നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ, നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഒരു ദിവസം അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി രണ്ട് സുഹൃത്തുക്കളെ തേടി പിടിക്കുകയാണ്. രണ്ട് സഹോദരങ്ങളെ തേടി പിടിച്ചുകൊണ്ട് ആ രണ്ട് സഹോദരങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നേരെ പള്ളിയിലേക്ക്, ഖറജ ഇലാ സ്വലാത്തിൽ ജമാഅത്ത് നമസ്കാരത്തിനു അദ്ദേഹം പുറപ്പെടുന്നു. ഫഖാല അന്നാസു, ജനങ്ങൾ പറഞ്ഞു, യാ ബാ മുഹമ്മദിയേ, അബൂ മുഹമ്മദേ,
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് നിന്റെ വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. വഅന്ത മഅദൂർ, നീ രോഗിയാണ്, നിനക്കതുകൊണ്ട് പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല, നീ വീട്ടിൽ തന്നെ നമസ്കരിച്ചുകൊള്ളൂ എന്ന് പള്ളിയിലെ ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ ഫഖാല, അദ്ദേഹം പറയുകയാണ്, അന്തും തഖൂലൂന കമാ തഖൂലൂൻ, നിങ്ങൾക്ക് പറയാവുന്നതൊക്കെ പറയാം, നിങ്ങൾക്ക് പറയുന്നത് പോലെ പറയാം, അത് നിങ്ങളുടെ ശൈലിയാണ്, നിങ്ങൾ പറയുന്നത് പോലെ പുലമ്പിക്കൊണ്ടേയിരിക്കും. പക്ഷേ ബാങ്കിന്റെ പരിശുദ്ധമായ വിളി കേൾക്കുമ്പോ ഏതൊരു സഹോദരനാണ് ആ വിളി കേട്ടതിന് ശേഷം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുക? എല്ലാ സമയവും മുഅദ്ദിൻ വിളിച്ചു പറയുകയാണ്, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോ ആരൊരാൾക്ക് ആ മുഅദ്ദിന്റെ ബാങ്കിന് മറുപടി നൽകാൻ കഴിയുമെങ്കിൽ അവൻ പള്ളിയിലേക്ക് വരട്ടെ. അവൻ മുട്ടുകാലിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവൻ കഷ്ടപ്പെട്ടെങ്കിലും അവൻ പള്ളികളിലേക്ക് വന്നുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾക്ക് പറയാം ഞാൻ സുഖമില്ലാത്തവനാണ്, വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ പള്ളിയിൽ വരുന്നത്? പക്ഷേ മുഅ്മിനായ എന്നെ അപേക്ഷിച്ചിടത്തോളം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പള്ളിയിലേക്ക് വരുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ഖറജ ഉമർ ഇലാ ഹായിത്തിൻ ലഹു, അദ്ദേഹത്തിന് മദീനയിൽ ഒരു തോട്ടമുണ്ടായിരുന്നു, ആ തോട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ തോട്ടത്തിൽ കുറെ ജോലിയിൽ അകപ്പെട്ടു പോയി, അസറിന്റെ നമസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നപ്പോ അദ്ദേഹം കണ്ടുപോയി, വന്നാസു ഖദ് സല്ലൂ, ജനങ്ങളെല്ലാം നമസ്കാരം കഴിഞ്ഞു മടങ്ങിപ്പോകുന്ന അവസ്ഥ കണ്ടപ്പോ ഫഖാല ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആരും മരിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ മരണം സംഭവിച്ചതുപോലെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എനിക്കെന്റെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് എന്റെ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണ്, അതുകൊണ്ട് ഉഷ്ഹിദുക്കും, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാനിതാ ഈ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഞാൻ സദഖ ചെയ്യുകയാണ്, മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാനിത് ഹദിയ ചെയ്യുകയാണ്. എന്താണ് കഫാറത്തുൻ, പ്രായച്ചിത്തം എന്ന നിലയിൽ ഈ ഉമറിന്റെ പ്രായച്ചിത്തം, ഒരു വഖത്ത് നമസ്കാരത്തും ഖലായില്ല, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടത് ഈ തോട്ടത്തിൽ പോയതിന്റെ പേരിലാണെങ്കിൽ, ആ തോട്ടമാണ് എന്റെ ജമാഅത്ത് കളഞ്ഞതെങ്കിൽ ആ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ തോട്ടത്തെ ഞാൻ മിസ്കീങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ ഓഹരി ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനമുള്ള സഹോദരങ്ങളെ ചിന്തിക്ക്, മുഅ്മിനീങ്ങളാണ് നമ്മളെല്ലാവരും. ജമാഅത്ത് നമസ്കാരം കളഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്നവർ വിശ്വാസികളാണ്, ഭയങ്കരമായ വിശ്വാസികളാണ്. ബിസ്മി പറഞ്ഞാൽ ഷട്ടർ തുറക്കുള്ളൂ, ബിസ്മി പറഞ്ഞാൽ മേശയടുത്ത് മേശ വലിച്ചിടുകയുള്ളൂ, ബിസ്മി പറഞ്ഞാൽ ആരെങ്കിലും ആദ്യം കൈനീട്ടോന്നും പറഞ്ഞ് ബിസ്മി പറഞ്ഞുകൊണ്ട് ഇതൊക്കെ സംഭവം ശരിയാണ്. നമസ്കാരം ജമാഅത്തിന്റെ സമയം പാഴാക്കിക്കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തോട്ടത്തിലേക്ക് പോയി, അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ നമ്മൾ സദഖ ചെയ്യാൻ തയ്യാറായ കിടപ്പാടം പോലും നമുക്ക് കാണുകയില്ല. ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുന്ന നമ്മുടെ അവസ്ഥ ബഹുമാനമുള്ള സഹോദരങ്ങളെ ആലോചിച്ച് നോക്കിൻ. അതാണ് പരിശുദ്ധ ഹദീസിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ ആളുകളെ, നരകത്തിന്റെ അവകാശികളെ ഹദീസുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നരകത്തിന്റെ അവകാശികളായ മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരാണവർ, പക്ഷേ ആ നമസ്കാരം മാറ്റി നിർത്തുന്നു എന്തിനു വേണ്ടിയിട്ട്? എന്തിന്റെ പേരിൽ അവർ മാറ്റി നിർത്തുന്നു? അതിന്റെ പേരിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരാൾ ഈ അഞ്ചു നേരത്തെ നമസ്കാരത്തെ ഇമാമും ജമാഅത്തോടു കൂടി നിലനിർത്തുന്നുവോ, കാനത്തിലഹോ നൂറം വ ബുർഹാനം വ നജാതൻ യൗമൽ ഖിയാമ,
قيامتنا لله أبرك هذا آدار ما يريكم أبرك هذا تليوا يريكم أبرك هذا أنقول ساتش ما يريكم ومن لم تكن له ومن لم يحافظ عليها عرر على نمسكارة كرتيا نشتيود ودي إمام جماعة تود ودي نمسكاري كان تيار إليو لم تكن له نور نالي أبنذ أنقول ما يساتشم بهيك غيلا അവനത് പ്രകാശമാവുകയില്ല വല നജാത വല ബുർഹാനൻ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അവന് പ്രകാശമോ അവന് അനുകൂലമായ വിധിയോ അവന് തെളിവോ ആവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് വകാന മഅ ഖാറൂന വഹാമാന വഫിർഔന വഉബൈ ഇബ്നു ഖലഫ് لعنة الله عليهم أجمعين نمسكار جماعة تائر نمسكري كان وراد سند ما بيشت عند بيرل نمسكار تة جماعة نمسكار وروك الله جماعة نمسكار تة بارا كنور إي نال كوتر دا كوتر تلاي ركمة النبي رسول الله صلى الله عليه وسلم نال كوتر دا كوتر تلاي ركمة مار دا كوتم فرعون هامان قارون ഉബൈ ഇബ്നു ഖലഫ് ഈ നാല് കൂട്ടരുടെ കൂട്ടത്തിൽ നമസ്കാരം പാഴാക്കിയവരല്ല ജമാഅത്ത് പാഴാക്കിയവർ നമസ്കാരം പാഴാക്കിയവന്റെ കാര്യം നമ്മൾ ഇസ്ലാമിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അൽഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഇടയിൽ നമ്മുടെ കരാർ എന്തെന്നറിയുമോ നമസ്കാരമാണ് നമസ്കാരമാണ് കരാർ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ഇടയിലുള്ള കരാർ എന്താണ് അല്ലാഹുവിങ്കൽ ഏറ്റെടുത്ത കരാർ നമസ്കാരമാണ് الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار عالم الأرواح الوجه الله هو نردت قرار ആ കരാർ പാലിക്കുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അൽ അഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ് ഫമൻ തറഖ ഫഖദ് കഫറ ആരൊരാൾ ആ നമസ്കാരത്തെ ഒഴിവാക്കിയോ അവൻ നിഷേധിയാണ് ഫല ദീന ലഹു അവന് ദീനില്ല വസ്സലാത്തു ഇമാദുദ്ദീൻ നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണത് അതിന്റെ അടിസ്ഥാനമാണത് ഫമൻ തറഖഹ ഫഖദ് കഫറ ആരൊരാൾ അതിനെ ഉപേക്ഷിക്കുന്നുവോ അവൻ നിഷേധിയാണ് അവൻ നിഷേധിയാണ് അതുകൊണ്ട് അല്ലാഹുവും വിശ്വാസികളായ നമ്മളും തമ്മിലുള്ള കരാറാണ് അൽഅഹദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള കരാറാണ് ആ കരാറിനെ പാലിക്കുന്നവരായിരിക്കണം വിശ്വാസികൾ അങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്തത്തെ ആ ഒരു കരാറിനെ പാലിക്കുന്നവർ ഉലായിക്കലഹും ഉഖുബദ്ദാർ സ്വർഗത്തിലെ വീട്ടിലായിരിക്കും അവർ പരിശുദ്ധ ഖുർആൻ അബൂ ബഹുമാനപ്പെട്ട നബിയിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ നമസ്കാരം ജമാഅത്ത് നമസ്കാരം മുടക്കുന്നത് നാല് കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ ആരെങ്കിലും ജമാഅത്ത് നമസ്കാരം മുടക്കിയാൽ നാല് കൂട്ടരുടെ പട്ടികയിലായിരിക്കും ഖാറൂൻ ഫിറൌൻ ഹാമാൻ ഉബൈ ഇബ്നു ഖലഫ് ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ കാണാം അമാലാ ഹല്ല ഫിൽ ഇസ്ലാമി ലി അഹദിൻ ഇല്ലാ ലിമൻ സലാ നമസ്കാരമില്ലാത്ത വ്യക്തിക്ക് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അവൻ മുസ്ലിമാണെന്ന് വാദിച്ചിട്ട് അർത്ഥമില്ല അവൻ ഇസ്ലാമുമായി പുലബന്ധം പോലും ഇല്ലാത്തവരാണ്
ومن لم يحافظ عليها ആരരാള നമസ്കാരം കൃത്യമായി ഇമാമും ജമാഅത്തിലും പങ്കെടുക്കുന്നില്ലയോ ഹുശിറ മാ ഖാറൂന വഹാമാന വഫിർഔന വഉബൈ ഇബ്നു ഖലഫ് നാളെ ആഖിറത്തിൽ റബ്ബിന്റെ പരമോന്നത കോടതിയിൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ആരുടെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നറിയുമോ ഹുശിറ മാ ഖാറൂൻ കാറൂനിന്റെ കൂട്ടത്തിലായിരിക്കും ഫറോവയുടെ കൂട്ടത്തിലായിരിക്കും ഉബൈ ഇബ്നു ഖലഫിന്റെ കൂട്ടത്തിലായിരിക്കും ഹമാന്റെ കൂട്ടത്തിലായിരിക്കും എങ്ങനെ ആരെയെങ്കിലും നമസ്കാരം ജോലിയ നമസ്കാരത്തിൽ നിന്ന് ബിമാലിഹി സാമ്പത്തികമായ പ്രശ്നത്തിന്റെ പേരിൽ ആരെയെങ്കിലും ജോലിയാക്കിയാൽ കാറൂനിനോടൊപ്പമായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കാരണം എന്താണ്? കാറൂൺ സമ്പന്നനായിരുന്നു. കാറൂൺ സമ്പന്നനായിരുന്നു, സമ്പന്നതയുടെ മടിത്തട്ടിൽ അഹങ്കരിച്ചവനാണ്. അവൻ ആദ്യം ഇസ്ലാമിനെ അംഗീകരിച്ചവനും മൂസാ നബി പ്രവാചകനാണെന്ന് വിശ്വസിച്ചവനും അള്ളാഹുവിനെ വഴിപ്പെട്ടവനുമായിരുന്നു. പക്ഷേ സമ്പത്ത് കുന്നുകൂടിയപ്പോൾ അള്ളാഹുവിനെ മതിമറന്നുപോയി. അങ്ങനെ പിഴച്ചുപോയി ശപിക്കപ്പെട്ടവനായി ഈ ലോകത്ത് നിന്ന് നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവനായി അധപ്പതിച്ചു പോയെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ശാപം പേറിയവന്റെ കൂട്ടത്തിലായിരിക്കും സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ പേരിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഒഴിവാക്കിയ മുസ്ലിം സഹോദര. നമസ്കാരം ഒഴിവാക്കിയവനെ കുറിച്ചല്ല, നമസ്കാരം ജമാഅത്ത് നമസ്കാരം സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിലാണ് ജമാഅത്ത് ഒഴിവാക്കിയതെങ്കിൽ കാറൂനോടൊപ്പമായിരിക്കും ഇവനെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരത്തെ ഒഴിവാക്കുന്ന, ജമാഅത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സമുദായമേ, ഭാരവാഹികളെ, രാഷ്ട്രീയത്തിന്റെയോ അധികാരത്തിന്റെയോ പേര് പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയാൽ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചിരുന്ന ശപിക്കപ്പെട്ട ഹാമാനിന്റെ കൂട്ടത്തിലായിരിക്കും ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നഊദു ബില്ലാഹി കാക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരായിരിക്കും, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളിൻ, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോളിൻ. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം പോകട്ടെ. ആ വഖത്ത് തന്നെ കള ആക്കുന്ന എത്രയോ സമുദായ നേതാക്കൾ നമ്മുടെ മുന്നിലുണ്ട്. ജമാഅത്ത് നമസ്കാരം പോകട്ടെ, രാഷ്ട്രീയമൊക്കെ കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നീ ചത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ രാഷ്ട്രീയം തീർന്ന്. രാഷ്ട്രീയക്കാരെ നിനക്ക് സമ്മാനിക്കുന്നത് ഏറ്റവും വലിയ ഒരു റീത്തായിരിക്കും. നിന്റെ വയറിന്റെ വലിപ്പം പോലെ ഒരു റീത്ത് കൊണ്ട് സമർപ്പിച്ചു തരും. പക്ഷെ ആ കബറിനടിയിൽ കിടന്ന് അനുഭവിക്കാൻ പോണ എന്താണെന്ന് നീ മാത്രമേ അറിയുന്നുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനത് കാണുന്നില്ല. ഇതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വ്യക്തമായി അടിവരയിട്ട് പഠിപ്പിച്ചു തരികയാണ്, ആരെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ്, അധികാരത്തിന്റെ പേരും പറഞ്ഞ് ജമാഅത്ത് നമസ്കാരം പാഴാക്കിയാൽ അധികാരം കൊണ്ട് അമ്മാനമാടിയ ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും നാളെ ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഫറോവയുടെ മന്ത്രിയായിരുന്നു, ഫറോവയുടെ മന്ത്രിയായിരുന്ന ഹാമാന്റെ കൂട്ടത്തിലായിരിക്കും ഇവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നേതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ പറയുന്നില്ല, വിഷമമുണ്ടാവും. രാഷ്ട്രീയക്കാരാ ചത്തുപോയാൽ രാഷ്ട്രീയക്കാരുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ കാവലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ജമാഅത്തിന്റെ പ്രസിഡന്റുമാരായിരിക്കും, നമ്മുടെ നാട്ടിന്റെ ജമാഅത്തിന്റെ സെക്രട്ടറിമാരായിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. രാഷ്ട്രീയക്കാരൻ ചത്തുപോകുമ്പോൾ അവന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച് നേരത്തെ പോയി ഇത്തിക്കാഫിന്റെ നിയത്തും പറഞ്ഞിരിക്കും. കാരണം എന്താ, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പേര് വരണ്ടായോ? പക്ഷെ അതിന്റെ പേരിൽ എത്ര പൊക്കം നമസ്കാരം പാഴാകുന്നു. 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ മയ്യത്ത് വരുന്നത് രാത്രി 10 മണിക്കാണ്, 3 മണിക്കേ പോയിരിക്കും. അസർ നമസ്കാരം പോയി, മകരു നമസ്കാരം പോയി, ഇഷാ നമസ്കാരം, മയ്യത്തൊക്കെ അടക്കിയിട്ട് വാത്തിയൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ഇഷായോട് സ്കെച്ചിൽ കിടക്കാൻ പോവല്ലേ. ഈ 3 വക്ക നമസ്കാരം കള്ളാതായിപ്പോയി, അതിന് വേറെ ഇടി, അത് പ്രത്യേകമാണ്, ശിക്ഷ വേറെയാണ്. ഈ ജമാഅത്ത് നമസ്കാരം മുടക്കിക്കൊണ്ട് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇവരെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഹാമാന്റെ കൂട്ടത്തിലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനസ്സിലാക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഒരു ചെറിയ ഒരു പദവി ലഭിച്ചത് കൊണ്ട് ഒന്നും കിട്ടിയില്ല സഹോദര, നമ്മൾ ഒന്നുമല്ല സഹോദര.
ഒരു കതറിന്റെ ഡ്രസ് ഇട്ടത് കൊണ്ട് വസ്ത്രം ഇട്ടത് കൊണ്ട് ഉടയാത്ത പശതേച്ച് മിനിക്ക ഒരു ഡ്രസ് ഇട്ടത് കൊണ്ട് നമ്മൾ ഒന്നുമല്ല ഈ ദുനിയാവിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടാണ് നീ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു ഖബർ കാണുമ്പോൾ പൊട്ടി പൊട്ടിക്കരയുമായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു ഉസ്മാൻ റളിയല്ലാഹുവിനോട് സഹാബത്ത് ചോദിച്ചു അല്ല നബിഗിന റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ ഇരിക്കുമ്പോ എത്രയോ പ്രാവശ്യം നരകത്തെ കുറിച്ച് നബി തങ്ങൾ പറയാറുണ്ട് സ്വർഗത്തെ കുറിച്ച് പറയാറുണ്ട് ആ സമയത്തൊന്നും നിങ്ങൾ കരയാറില്ലല്ലോ നിങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ കരയുന്നുവല്ലോ എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആലയോട് സഹാബത്ത് ചോദിച്ചപ്പോ സഹോദരാ സഹോദരാ സ്വർഗവും നരകവും അവിടെ ഇരിക്കട്ടെ ദുബായിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോ ആദ്യം ഫ്ലൈറ്റ് ഉണ്ടെങ്കിലേ ദുബായ് കാണാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് ഇല്ലാതെ ഒന്നും ദുബായ് കാണാൻ പറ്റൂല ഖബർ എന്ന് പറയുന്ന വീട് ആദ്യമായി ആ ഖബർ എന്ന വീട്ടിലേക്ക് കയറി അവന് ഖൈർ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം അതല്ല എങ്കിൽ അവന് നരകമാണ്